ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഇതൊക്കെ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് മാർക്കറ്റ് വൺ ക്രാഷായി എന്ന് പറയാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡൗൺ ട്രെൻഡ് തന്നെയാണ് പോയത്. നേരത്തെ ഹൈ ഇന്ന് ഏകദേശം 560 പോയിൻറ്റ്സ് ക്രാഷായി നിഫ്റ്റി. നെക്സ്റ്റ് 21,000 ആ ഒരു സപ്പോർട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നല്ല നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി 3.5% ഡൗൺ ആയി. ഈ ഒരു ഇൻഡെക്സ് ഡൗൺ ആയിട്ടുള്ള പോകാനുള്ള കാരണം മെയിനായിട്ട് ഒന്ന് HDFC ബാങ്കിൻ്റെ ഡിക്ലൈൻ, ആ ഷെയർസ് 3.55% കുറഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ബാങ്ക് സ്റ്റോക്കുകൾ അത്ര പെർഫോം ചെയ്തിട്ടില്ല. പിന്നെ റെഡ് സി മിഡിൽ ഈസ്റ്റ് ടെൻഷൻ, ഫാർമ സെക്ടറുടെ ന്യൂസ്, മീഡിയ സെക്ടർ ന്യൂസൊക്കെ നെഗറ്റീവ്. പിന്നെ മെയിനായിട്ട് ഏറ്റവും ഹൈ വെയിറ്റേജ് ഉള്ള നല്ല റിലയൻസ് ഇൻഡസ്ട്രീസിന് ഈ ഒരു ഗ്ലോബൽ ബ്രോക്കറേജ് ഫേംസ് ന്യൂട്രൽ ആ ഒരു റേറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ബേസിൽ സെല്ലിംഗ് പ്രഷറും നല്ല ഉണ്ടായിരുന്നു. സോ അത് പിന്നെ സീൽ സോണി മെർജർ ക്യാൻസൽ ആയത്, ഏകദേശം ഈ ഒരു സ്റ്റോക്ക് 1 മന്തിൽ 50% ഡൗണിലായി മാറിയിരിക്കുകയാണ് സീല്. കാരണം December 13 300 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ 155 rupees ആയി. സോ ഇതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് സിപ്ല. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് ഫാർമ സെക്ടർ, PSU ബാങ്ക് ഫസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇൻഡസ് ഇന്ത്യ ബാങ്ക് ബിഗ്ഗസ്റ്റ് ലൂസറായിട്ടുണ്ട്. സെൻസസ് 70,370, നിഫ്റ്റി 50, 21,238, ബാങ്ക് നിഫ്റ്റി 45,015. ഓക്കെ, ഫാർമ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറും റെഡിലാണ് ഇന്ന് ട്രേഡ് ആയിരിക്കുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏതൊക്കെ സ്റ്റോക്കിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു വെച്ചാൽ ബോറോസിൽ എല്ലാ സ്റ്റോക്കുകളും പറഞ്ഞ ടാർഗറ്റ് ഹിറ്റായി, എന്നിട്ട് താഴേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഓവറോളായിട്ട് മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് ആ സ്റ്റോക്കിൽ താഴെ പോയി എന്നല്ലാതെ ബാക്കി മിക്ക പറഞ്ഞ സ്റ്റോക്കുകളും ടാർഗറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബോറോസിൽ റിന്യൂവബിൾസ് നല്ല പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. 567, 11.59% കയറി. അതുപോലെ കരൂർ വൈസ്യ ബാങ്ക് ഈ ഒരു 7.54% എന്ന് കയറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പെറ്റോനോട്ടൊക്കെ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റെയിൽവേ സ്റ്റോക്സ്, ഇർക്കോൺ ഇൻ്റർനാഷണൽ എല്ലാം തന്നെ ഒരുവിധം ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് കുറച്ച് ഡൗണിൽ പോയിട്ടുണ്ട്. IRCTC എല്ലാം തന്നെ. ഓക്കെ, IRCTC അതുപോലെ IRFC എല്ലാ സ്റ്റോക്കുകളും. സോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ BSE ഇന്ന് മാർക്കറ്റ് ടോട്ടലായിട്ട് ഡൗൺ ആയിട്ട് പോയതുണ്ട്. BSEയിലൊന്നും വലിയ ഗേറ്റ് ഒന്നും ഒന്നുമില്ല. പിന്നെ അതിൽ SRF ഇന്ത്യ, SRF ലിമിറ്റഡും വലിയ നോ ട്രേഡ്. ഓക്കെ, അതുപോലെ MTR ടെക്കും ഡൗൺ ട്രെൻഡായി പോയി. MTR ടെക്നോളജീസ് 2,120, 1.91% ഡൗൺ ആയിട്ടുണ്ട്. ഡൗൺ ആയാലും ഈ സ്റ്റോക്കുകളൊക്കെ നമുക്ക് 1 മന്താണ് നമ്മൾ പറഞ്ഞ ടൈം ഫ്രെയിം. സോ അതിന് മുന്നേ ടാർഗറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ വെയിറ്റ് ചെയ്യാം. ദെൻ GE ഷിപ്പിങ്ങും വലുതായിട്ട് പെർഫോമൻസ് ഒന്നും ഇന്ന് നടന്നിട്ടില്ല. അതിൽ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞതിൽ ഒരേ ഒറ്റ സ്റ്റോക്കാണ് ഒരുവിധം നല്ല പെർഫോം ചെയ്തത്, PCBL മാത്രമാണ്. PCBL ഇപ്പോൾ 305 റിവേഴ്സൽ ആയിട്ടുണ്ട്, എന്നാലും 350 വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇതിൽ ഒരു 5 സ്റ്റോക്കുകളാണ്. ഇപ്പോൾ ഞാൻ SEBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. നിങ്ങളും കൂടി അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ടെക്നിക്കൽ, ഫണ്ടമെൻ്റൽ ആയിട്ട് വാല്യുവേഷൻ എല്ലാം ചെക്ക് ചെയ്യുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വരുൺ ബിവറേജസ്. നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു വരുൺ ബിവറേജസ് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. 1,272 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അതൊരു 20 to 20
1% വരെ പോകാൻ സാർ. 1550 ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ടോപ്പ് ബ്രോക്കറേജസും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് സുവരുൺ ബിവറേജസ്. പിന്നെ സെക്കൻഡ് സ്റ്റോക്ക് ജെ ബി കെമിക്കൽസ് നല്ല ഉയരാൻ സാധ്യതയുണ്ട്. 1658 rupees ട്രേഡ് ചെയ്യുന്നു. 1900 വരെ പോകാൻ സാധ്യതയുണ്ട്. 14% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ ഫാർമ സെക്ടറാണ് ഇപ്പോൾ ഒരുവിധം പെർഫോം ചെയ്യുന്നത്. അതിൽ ഡോക്ടർ റെഡ്ഡീസ് നല്ല പോകാൻ സാധ്യതയുണ്ട്. 5674 rupees കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ 6000 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. 5% ഉയരാൻ സാധ്യതയുണ്ട്. ദെൻ രത്നാമണി മെറ്റൽസ്, ഈ ഒരു സ്റ്റോക്ക് 3338 rupees ട്രേഡ് ചെയ്യുന്നു. ട്രെൻഡ് ലൈൻ റെക്കോർഡ് ഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് 4000 വരെ പോകാൻ സാധ്യതയുണ്ട്. 18% ഉയരാൻ സാധ്യതയുണ്ട്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഹോണറ്റ്. സോ ഹോണറ്റും ഒരുവിധം നല്ല പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോൾ കറൻ്റ്ലി 36900 ഇരിക്കുമ്പോൾ 37900 വയ്ക്കുകയാണെങ്കിൽ 41000 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ 37847 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ടാർഗറ്റ് 44000 ആണ്. യെസ്, അതൊരു സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് കണക്കാക്കാം. ഇപ്പോൾ 37900 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 41000 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക, 8% സെക്കൻഡ് ടാർഗറ്റ് 44000 വയ്ക്കുക. സോ ഹണിവെൽ ഓട്ടോമേഷൻസ് നല്ല പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ്. ബട്ട് ഓൺലി തിങ് ഇസ് പ്രൈസി സൈഡാണ്. അതുകൊണ്ട് ഇതിൻ്റെ വാല്യുവേഷൻ ഫണ്ടമെൻ്റൽ ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഡൗണിൽ പോകുന്നതുകൊണ്ട് പ്രൈസി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് നിങ്ങൾ ആലോചിക്കും. അപ്പോൾ അത് ആ ഒരു ക്രൈറ്റീരിയ, അത് മാത്രം നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് ഇലക്ട്രോണിക് സെക്ടറിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന സ്റ്റോക്കാണ്. സോ ബട്ട് ഈ ഒരു ക്രൈറ്റീരിയയും കൂടി ചെക്ക് ചെയ്യുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ 5 സ്റ്റോക്കിലാണ് ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ളത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കിൽ നല്ല പെർഫോം ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ടെക്നിക്കലായിട്ട് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയ വീഡിയോസ് അതും കൂടി ചെക്ക് ചെയ്യുക. ഇപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.